പാടാനും ആടാനും കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും അവൾ എന്താ പഠിപ്പിൽ കാണിക്കാത്ത? പഠിപ്പിൽ കാണിക്കുന്നില്ലെന്ന് നീ എന്നെ തീരുമാനിച്ചോ? നമ്മുടെ മോള് നല്ല ബ്രില്യന്റ്, പിന്നെ പാട്ട്, ഡാൻസ്, സ്പോർട്സ്, പെയിന്റിങ്, ഇതൊക്കെ മോശമാണെന്നാണ് പറയുന്നത്? അതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ഹരി. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കുഴപ്പം അത്. കുട്ടികളുടെ ടേസ്റ്റ് മനസ്സിലാക്കാതെ പഠിപ്പാ ഇപ്പോഴും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിക്ക് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ, പാടാനുള്ള കഴിവുണ്ടെങ്കിൽ, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനൊക്കെ മെയിൻ സിലബസിൽ ഉൾപ്പെടുത്തി വേണ്ട പ്രോത്സാഹനം കൊടുക്കേ വേണ്ടത്. ആയിക്കോട്ടെ, പക്ഷേ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഒരു നല്ല ഡിഗ്രി വേണ്ടേ? യേശുദാസിന്റെ ഡിഗ്രി നോക്കിയിട്ടാണോ ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും? മഞ്ജു വാര്യരുടെ ഡിഗ്രി നോക്കിയിട്ടാണോ അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നത്? പോട്ടെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ഡിഗ്രി നോക്കിയിട്ടാണോ ലോകം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്? അല്ല, ഒക്കെ നീ പറഞ്ഞ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊണ്ട് നേടിയെടുത്ത ബോൺ ടാലന്റ് കൊണ്ടും അതിനുവേണ്ടിയുള്ള ആത്മസമർപ്പണം കൊണ്ടും. അതെല്ലാവർക്കും കിട്ടുന്നതല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവാ, അത് നമ്മുടെ മോൾക്കുണ്ട്. പക്ഷേ നീ അവളെ ഇങ്ങനെ പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്താ നിന്നെ കാണുന്നത് അവർക്ക് പേടിയുണ്ടാവും. മോളുടെ ടാലന്റിനെ കുറിച്ച് ഇത്രയും പ്രസംഗിച്ചല്ലോ, പക്ഷേ നിന്റെ ടാലന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഉണ്ടല്ലോ, മാത്യൂസ് പോളിന്റെ പൊന്നൂസ് ജ്വല്ലറിയുടെ ആടിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. ആ ജ്വല്ലറിയുടെ ആട് കൺഫേം ആയോ? യെസ്. എങ്ങനെ സാധിച്ചെടുത്തു? നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് 25,000 രൂപ കുറച്ചു കൊടുത്തു, പിന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ മോഡലാക്കിയെന്ന് പറഞ്ഞു. 25,000 രൂപ കുറഞ്ഞാലും വേണ്ടില്ല, ആ ആട് നമുക്ക് തന്നെ കിട്ടില്ല. നോക്കട്ടെ. സോറിഡോ, നിന്നോട് ഞാൻ പറഞ്ഞൊന്നും മനസ്സ് വെക്കരുത്. ഏയ്, അത് ഞാൻ അപ്പോഴേ മനസ്സിന് ശിവന്റെ കൂട്ടുപേരെയും അഞ്ചുണ്ട് ക്യാപ്റ്റൻ സർവീസ് ഒക്കെ സക്സസ് ആയി, പക്ഷെ ഇത്രയും നാളായിട്ടും നമ്മുടെ ബിസിനസ് സക്സസ് ആക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഞാൻ ഓഫീസിൽ വെച്ച് നിന്നെ കുറ്റപ്പെട്ട് സംസാരിച്ചത്. സോറി. നിന്നോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശിവന്റെ അഞ്ചുണ്ട് സക്സസ് ആണ്, നമ്മുടെ ബിസിനസ്സായിട്ട് താരതമ്യം ചെയ്ത് നോക്കരുതെന്ന്. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യില്ല, നമ്മുടെ ബിസിനസ് സക്സസ് ആവും. ഈ ശുഭ പ്രതീക്ഷ എപ്പോഴും വേണ്ടത്. ആ, നീ എന്താ ശിവ ഈ നേരത്ത് കടലേക്ക് പോയില്ലേ? പോയിരുന്നു, അഞ്ചുണ്ട് ബാങ്കിൽ പോകാനുള്ളതുകൊണ്ട് കുറച്ച് ബീഫിലും ഫിഷിനും ഓർഡർ കൊടുത്ത് ക്യാറ്ററിംഗ് സർവീസിലേക്ക് കൊടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. ആ, അതിന്റെ ഓർഡർ കൊടുക്കാനായിട്ട് പോയേ. കല്യാണ സദ്യക്ക് ബീഫ് ഫിഷോ? കല്യാണ സദ്യക്കുള്ളതല്ല, ഇതൊരു 50 പേർക്കുള്ള ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ശത്രു. ആ, അതുമല്ല, പക്ഷേ ബിരിയാണിയും കല്യാണ സദ്യക്കുള്ള പച്ചക്കറിയുടെ വെട്ടലും നോക്കലും ഒക്കെ ഒരേ സ്ഥലത്തായതുകൊണ്ട് സാമ്പാറിലും പായസത്തിലും ഒന്നും ഫിഷിന്റെയും ബീഫിന്റെ കഷ്ണങ്ങൾ വീഴാതെ സൂക്ഷിച്ചോളം പറയണം. അതൊന്നും വീഴാതെ രണ്ടും രണ്ട് സെക്ഷനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതും പാചകം ചെയ്യുന്നതും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, പോകുന്ന വഴി കടയിലേക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നിരുന്നു. അതൊക്കെ ഞാൻ ഡെലിവറി ചെയ്തോളാം, ശിവൻ എന്തിനാ അതിനു വേണ്ടി വരെ കിട്ടുന്നത്? ആ, അതെ, അതൊക്കെ ശത്രു കൊണ്ടുവന്നു ശിവ. പിന്നല്ലേ, പക്ഷേ ശത്രു സാധനങ്ങൾ കൊണ്ട് കൂട്ടുകാരിലേക്ക് വന്ന കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തോളൂ. കടയിൽ ആരും ഇല്ലാതിരുന്നപ്പോഴും ഞാൻ തന്നെയല്ലേ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതും കണക്കൂട്ടി കാശ് വാങ്ങുന്നതും. അതെ, അല്ലെങ്കിലും ഊട്ടുപുരാന്ന് പറയുന്ന അത്രയും വലിയ ഹോട്ടലിന്റെ മുതലാളി പഴയതുപോലെ വണ്ടിയിൽ ഡെലിവറി പെട്ടിക്കൊണ്ട് പോണത് കൃഷ്ണ സ്റ്റോഴ്സിനും സാന്ത്വന വീടിനും നാണക്കേടല്ലേ ശിവ? അതെടാ, നീ ഇനി ഇതും കെട്ടി വെച്ചോണ്ട് പോകണ്ട. മാത്രമല്ല, ശത്രു ലിസ്റ്റ് നോക്കി സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ തുടങ്ങിയതുള്ളൂ. അതിപ്പോ ഞാൻ തന്നെ എടുത്തു വെച്ചോളാ. അതൊക്കെ ലിസ്റ്റ് നോക്കി സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുമ്പോഴേക്കും സമയം പോകും, നീ കടലേക്കില്ല. അല്ല, ഇപ്പോ വൈകുന്നേരം ഒന്ന് മഴയാണ്, കുറച്ച് നേരത്തെ കൊണ്ടുവന്നേക്കണം. ഞാൻ ഏത് ശിവ എന്നാ ശരിയല്ല ചൊല്ലി നിറങ്ങ. ഇന്നലെ കഴിഞ്ഞ ദിവസം നീ അഞ്ചും കൂടെ കടയിൽ വന്നപ്പോ ആ മാളവെട്ടത്തിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ദേവിയോട് പറഞ്ഞു. ഇതിപ്പോ അവര് മാത്രമല്ല ചോദിക്കണെന്നാ ദേവി പറഞ്ഞത്. ദേവോട്ടിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോ നിങ്ങൾക്ക് ഇതുവരെ കുട്ടികളായില്ലെന്ന് പലരും ചോദിക്കാറുണ്ടേ, ദേവിക്കത് എന്നോട് പറയാൻ മടിയേട്ടാ. വല്യേട്ടൻ എന്താ പറഞ്ഞിരുന്നു? നീ അഞ്ജുനെ കുട്ടി അമ്പലത്തിലെ ഭഗവതിക്ക് ഒരു തൊപ്പിൽ നേർന്ന് സന്താന ഭാഗ്യത്തിന് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കണമെന്നാ ദേവി പറയണത്. അഞ്ജുനോട് ഇതുവരെ ദേവി ഇത് പറഞ്ഞിട്ടില്ല, രണ്ടാളും കൂടി ചെന്ന് വേണം തൊപ്പിലേട്ട. അതുകൊണ്ട് എന്നോട് പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ എന്താ ആലോചിക്കണേ? ഒന്നും ഏട്ടാ, നിങ്ങൾ പോ, വിശ്വാസത്തോടെ വേണം വഴിപാട് നടത്താൻ. ശരി ഏട്ടാ. ആ, ഹലോ, ഊട്ടുപുര ക്യാറ്ററിംഗ്സിലെ ശിവനാണല്ലേ? അതെ, ശിവൻ തന്നെയാ. ഞാൻ മാതാന്റെ മുതലാളിയാ. ആ, മനസ്സിലായി മുതലാളി. എന്താ വിളിച്ചത്? നാളത്തെ സദ്യയുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. 11:30 കേട്ട് അത് കഴിഞ്ഞ് കൃത്യസമയത്ത് സദ്യ കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ? എന്റെ എതിരാളി ഉണ്ടല്ലേ, ആ കോൺട്രാക്ടർ വ്യാലായുധം പിള്ള, അവന്റെ മോളുടെ കല്യാണ സദ്യക്കാളും ഗംഭീരായിരിക്കണം എന്റെ മോളുടെ കല്യാണ സദ്യ. അത് നമുക്ക് ഗംഭീരമാക്കാൻ മുതലാളി. ആ, അതിൽ ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഇതുവരെ ഏറ്റെടുത്ത സദ്യകൾക്കൊന്നും ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല. ആ, ശിവൻസ് കാറ്ററിംഗ്സിന്റെ സദ്യ കഴിച്ചാൽ ആളുകൾ ഇതിന് കൈയിഴാൻ പോലും അടിക്കും. അയ്യോ ബാബാ, എന്നെ മുടിപ്പിനെ വെച്ച് അതെന്ത്? സദ്യയുടെ രുചിയുണ്ട്, കൈയും വിരലൊക്കെ നക്കി തുടങ്ങി മുതലാളി. അത് കൊള്ളം കേട്ട ശിവ, നീ പറഞ്ഞത് കോമഡി ആണെങ്കിലും സംഗതി കലക്കി. ആ, പിന്നെ പായസം 4 തരം തന്നെ വേണം കേട്ടാ. ആ വ്യാലായുധന്റെ മകളുടെ കല്യാണ സദ്യക്ക് 3 തരം പായസമേ ഉണ്ടായിരുന്നല്ലോ കേട്ടാ. നമുക്ക് 4 തരം പായസം വേണം, ആളുകൾ ഞെട്ടണം. വേലായുധം പിള്ളേ നമുക്ക് ഞെട്ടിക്കാൻ മുതലാളി, പൊളിച്ചടക്കി കൊടുക്കാൻ പോലെ. ഓ മതി, അത് മതി ശിവ. എന്താ ചേട്ടാ? അതെ, നീ എവിടെ അഞ്ചു? ബാങ്കിലാണോ? അല്ല, ഞാൻ ബാങ്കിലേക്ക് പോകാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. എന്താ വിളിച്ചേ? ആ, മാർത്തന മുതലാളി വിളിച്ചിരുന്നു, നാളത്തെ സദ്യയുടെ കാര്യം ഓർമ്മിക്കാൻ വേണ്ടി വിളിച്ചത്. എല്ലാം സെറ്റാണല്ലോ? അതെല്ലാം സെറ്റാ. കാറ്ററിംഗ് സർവീസിലെ ബോയ്സിനെയും ചേച്ചിമാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാറ്ററിംഗ് സർവീസ് ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ആ ഇത്തിരി പൊങ്ങച്ചക്കാരനാണെന്ന്. അങ്ങേരുടെ ഏതോ ഒരു എതിരാളി വേലായുധം പിള്ളയുടെ മോളുടെ കല്യാണ സദ്യക്കാളും കേമാണെന്ന് പറയാൻ കൂടിയാ വിളിച്ചത്. പായസം 3 തരം പോലെ 4 തരം വേണമെന്ന്. അതിനെന്താ കൊടുക്കാലോ, 4 ഉം 5 ഉം തരം കൊടുക്കാം. ഞാനേ ദേവിച്ചോട് ഒന്ന് ചോദിക്കട്ടെ. ശിവൻസ് കാറ്ററിംഗ് എന്നാണ് പേരെങ്കിലും സർവീസിന്റെ ഇൻചാർജ് നടത്തിപ്പോ നിന്റെയാ. നാളെ 11:30 കെട്ട് കഴിഞ്ഞ് കൃത്യസമയത്ത് സദ്യ വിളമ്പണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഞാൻ ഏറ്റിട്ടുള്ള സദ്യകളൊന്നും പരിഹരിച്ചിട്ടില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ ഇതും കൊടുത്തിരിക്കും. നാളെ എന്നോടും കൂടി കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലണമെന്ന് മാത്രം മകളെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ ശരി, ബാക്കി രാത്രി വന്ന് സംസാരിക്കാം. നീ വേഗം ബാഗിൽ പോന്നോക്ക്. ശരി. കണ്മണി, ഈ ചാക്കം നിറക്കി എന്റെ സഹായിക്കും. എന്താ നീ ഇങ്ങനെ തുടങ്ങുന്നത്? ശത്രു അവനെ കൊഞ്ച ഹെൽപ്പ് ചെയ്യക്കൂടാതെ കണ്മണി. ഞാൻ ഹെൽപ്പ് ചെയ്താ പോരെ ശത്രു. സുലൈമാനിക്കേട് ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഇതൊക്കെ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത് കണ്മണി, എടുത്തോ.
എനിക്ക് വേണ്ട. നീ എന്തെങ്കിലും പറയുന്നേ, ഞാനും നീ ഒരേ നാട്ടുകാർ തന്നെ, ഞാൻ അവർക്ക് മാമ വന്നിട്ട് തന്നെ വായിക്കണം. നീ നമ്മുടെ നാട്ടിലൊക്കെ 35 കൺമണിയെ പോലുള്ള പിള്ളേരൊക്കെ കല്യാണം കഴിക്കാറുണ്ട്. അതൊക്കെ നിന്റെ നാട്ടില്. ഇവിടെ ഈ വക മൂലി സംഗാരം കൊണ്ട് നടന്നുണ്ടല്ലോ, നല്ല പിട കിട്ടും. മേലാൽ ഈ വക പാട്ടും പാടി പൗഡറും കൊണ്ട് കൺമണിയുടെ പിന്നാലെ നടന്നാലേ വലിയ ഞാൻ പറഞ്ഞു കൊടുക്കും. ചതിക്കരുത് ശിവ, എന്നാ വേഗം കിട്ടും. ഇതൊന്നും ഇവിടെ വെക്കണ്ട, ഇതൊക്കെ ഇടുന്ന വേഗം കിട്ടും. എല്ലാരും ഓഫീസിലും മൂട്ടുപുലയിലും കൃഷ്ണ ചോട്ടിലേക്ക് പോയി കാണും. അല്ല, എന്നാലും സാന്ത്വന വീട്ടിൽ ഇപ്പോഴത്തെ തറവാട്ടം കാണേണ്ടതാണല്ലോ. എന്റെ പുന്നാലെ നാത്തു, ഇന്ന് അവളെ ഒന്നെടുത്തിട്ട് അലക്കണം. എന്റെ മഹാദേവ, അതിനുള്ള വഴി ഉണ്ടാക്കി തരണേ. ജീന്തിരത്തിന്റെ ഈ നേരത്ത് അതിനാണ് ഈ അമ്പലത്തിലെ ജംഗ്ഷനിൽ ഒന്ന് വന്നത്. അപ്പൊ ഇതുവരെ ഒന്ന് വന്ന് പിന്നെ ദേവൂട്ടി ഒന്ന് കണ്ടിട്ട് പോകുന്ന കരുതി. ദേവൂട്ടി ഇതിന് സ്കൂളിൽ നിന്ന് വന്നില്ലേ? ഓട് വരാറാവുന്നതേ ഉള്ളൂ ജന്തിരത്തി. നീ ഇങ്ങനെ മാതൃകൾ മുഴുവൻ മലക്കെ തുറന്നിട്ടിട്ടേ അടുക്കള വന്ന് പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണോ? ഞാൻ ഇത്രയും നേരം ഉമ്മറത്തന്നെ ആയിരുന്നു. കുറച്ച് മുൻപ് അടുക്കളയിലേക്ക് വന്നതേ ഉള്ളൂ ജന്തിരത്തി. ഓട് സ്കൂളിൽ നിന്ന് വരുമ്പോ അവൾക്ക് ഫ്രഷായിട്ട് സ്നാക്സ് കൊടുക്കണം. ഏ, ഞാൻ ഉണ്ടാകുന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങൾ ഒന്നും അവൾ കഴിക്കില്ല. അപ്പൊ വാങ്ങിക്കൊണ്ട് വന്നാ പോലും എനിക്ക് അമ്മ ഉണ്ടാക്കിയ സ്നാക്സ് മതിയെന്ന് പറഞ്ഞ് അവൾ കഴിക്കില്ല. അതുകൊണ്ട് അപ്പൊ പുറത്തുനിന്ന് മോൾക്കൊന്നും വാങ്ങിക്കൊണ്ട് വരാറില്ല. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി അമ്മച്ചി പോയതോടെ സാന്ത്വന വീട്ടിന്റെ പഴയ പ്രതാപും ഐശ്വര്യവും ഒക്കെ അങ്ങ് പോയി. ലക്ഷ്മി അമ്മച്ചി വീഴ്ചയിലായിരുന്നെങ്കിലും ഒരു തറവാട്ടമ്മയുടെ നിറമുണ്ടായിരുന്നു. അന്നൊക്കെ എപ്പോ വന്നാലും വർത്തമാനം പറയാനും കളിതമാശ പറയാനൊക്കെ ഈ വീട്ടിൽ നിറച്ചു ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോ പഴയ സ്ഥിതി അല്ലല്ലോ ചെയ്തെടുത്ത്. ഓരോരുത്തർക്കും അവരവരുടേതായ ബിസിനസ്സുകളും തിരക്കുകളൊക്കെ ആയില്ലേ? പണ്ടത്തെ പോലെ കളിതമാശകൾ പറയാനോ ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാനോ ആർക്ക് സമയമില്ലാതായി. പറയുമ്പോ അന്നത്തെ കാലം പണവും പത്രാശമൊക്കെ ഉണ്ടായെങ്കിലും തീരെ മുടിഞ്ഞ പോലെ ആയിപ്പോയില്ലേ? ണെങ്കിൽ എപ്പോഴും ഒറ്റമറ്റ കിളിയെ പോലെ ഈ കുടുംബത്തിനകത്ത് ഈ ഇട്ടവട്ടത്തിൽ കിടന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടിച്ച് നടക്കൂലേ? പിന്നെ സാന്ത്വന വീട്ടിലെ പുതിയ തറവാട്ടമ്മയാണെന്നൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. അണ്ണാ മുട്ടാലും മരം കയറ്റം മറക്കില്ല എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇവിടെ വന്ന് എന്നെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും ഒന്ന് പറയാതെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. അയ്യോ, എന്താ ഫീൽ ചെയ്തു ദേവി? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ അഞ്ചൊക്കെ തിരക്കിലായിട്ടും നിനക്ക് ഇപ്പൊ ഈ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് ബോറടിച്ച് കഴിയാനാണല്ലോ വിധിയെന്ന് ഓർത്ത് സങ്കടം കൊണ്ട് പറഞ്ഞതാ ദേവി. നിനക്ക് ബാലനോട് ക്രിസ്മസ് പോയി ബാലനെ സഹായിച്ചൂടെ? അതിന് ഞാനിവിടെ ബോറടിച്ചിരിക്കാനെന്ന് ആരാ പറഞ്ഞു? ദേവൂട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ 10 കൈ വേണം. പിന്നെ അവൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ അഞ്ചിന്റെ കാറ്ററിംഗ് സർവീസിലേക്ക് വേണ്ട തുടരുകളും അച്ചാറുകളും ഒക്കെ ഉണ്ടാക്കാൻ ഓർഡറുകൾ ഉണ്ടാവും. ഇന്ന് പകല് മുഴുവൻ അതിന്റെ തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ടെങ്കിലും നീ അതൊന്നും പുറത്തു കാണിക്കില്ലല്ലോ. എനിക്കില്ലാത്ത ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞുണ്ടാക്കി തന്നെ തന്നെ സന്തോഷിക്കണ്ട. ജനത്തെ ഡൈനിങ് ഹോളിൽ ചെന്നിരിക്കും, ഞാൻ ചായ എടുക്കാം. ദേവി ഒന്നെടുത്ത് കൊടയാന്ന് വിചാരിച്ചു വന്നതാ, പക്ഷെ ചേച്ചി പോയല്ലോ. ഓട്ടോ ശബ്ദം മൂന്ന് വന്നു തോന്നുന്നു. എന്നിട്ട് മോൾ എന്താ പ്രസംഗിച്ചേ? അമ്മയെ കുറിച്ച് പ്രസംഗിക്കാനായിരുന്നു കോമ്പറ്റീഷൻ. എന്നിട്ട് മോൾ അമ്മയെ കുറിച്ച് എന്തോന്നാ പ്രസംഗിച്ചേ? മൈ മം ഈസ് മലയാളത്തിൽ പറഞ്ഞാ മതി. എന്താ വല്യാണ്ടിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? വല്യാണ്ടിക്ക് അറിയാൻ വയ്യാണ്ടി തല്ലു മോളെ. പക്ഷെ മലയാളമാണല്ലോ നമ്മുടെ മാതൃഭാഷ. ആ മദച്ചൻ അതുകൊണ്ടാ വല്യാണ്ടി മലയാളത്തിൽ പറയാൻ പറഞ്ഞു.